ടേസ്റ്റി ഫുഡ്, എ ജേർണി ടു ഹോംലി ഫുഡ്. മൈ ടേസ്റ്റി ഫുഡ് ബൈ എഴുപുന്ന എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെമ്മിൻ ഉലർത്തിയതാണ്. നമ്മുടെ വീട്ടിൽ ചെയ്തു വരുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മിൻ ഉലർത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒന്ന് വീഡിയോയിലോട്ട് പോകാം. അരക്കിലും ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. 4 പീസ് കൊടമ്പുളി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇത് 1/2 ടീസ്പൂണോളം ഉപ്പുണ്ട്. 1 ഗ്ലാസ് വെള്ളം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. അടച്ചു വെക്കാം. ചെമ്മീനൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ആ സമയത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. 1/20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസ് ഇഞ്ചി വേണ്ട, അത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പിന്നെ അതേപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നമുക്ക് തുറന്നു നോക്കാം, വറ്റി വരുന്നതേ ഉള്ളൂ. 1-5 മിനിറ്റ് കൂടാം. നമുക്ക് തുറന്നു നോക്കാം. ഇത്രയും വറ്റിയാൽ മതി. ഈ ചാറിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് കോരിമാറ്റാം. ഈ ചെമ്മീൻ വേവിച്ച ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ചെമ്മീൻ ഉലർത്തുന്നത്. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങ ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് നന്നായിട്ട് എണ്ണ കിടന്ന് മുരിഞ്ഞിടണം. ഇഞ്ചി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് എണ്ണ കിടന്ന് മുരിഞ്ഞു കിട്ടണം. ഇതൊരു നാടൻ വിഭവമായതുകൊണ്ടിട്ട് വെളിച്ചെണ്ണ തന്നെ റെഡിയാക്കി നോക്കണം എല്ലാവരും. അതുപോലെ തന്നെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ കഴിവതും ഉപയോഗിക്കണം. സവോള ചേർത്താലും കുഴപ്പമില്ല, പക്ഷെ ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടുക കൊച്ചുള്ളിക്കായിരിക്കും. നന്നായിട്ടൊന്ന് എണ്ണ കിടന്ന് മുരിഞ്ഞു വരട്ടല്ല. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഞാൻ 1 ടീസ്പൂൺ ചതച്ച മുളക് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഞാൻ ചേർക്കുന്നത് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. എനിക്ക് ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. എന്നിട്ട് വേണം നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാനായിട്ട്. നമുക്ക് ഈ സമയത്ത് 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഈ മസാലക്കുള്ള മാത്രം ഉപ്പാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ ചെമ്മീൻ വേവിച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം.
ചെമ്മീൻ ഉടഞ്ഞു പോകാതെ വേണം ഇളക്കാനായിട്ട് കേട്ടോ. ചെമ്മീനും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ഉലർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ട, ആ ഇഞ്ചിയുടെയൊക്കെ ഉള്ളിയുടെയൊക്കെ നല്ലൊരു മണം വരണം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഈ ചട്ടിയിൽ തന്നെ ഞാൻ കോരി മാറ്റിയിട്ട് ഇതിൽ തന്നെ റെഡിയാക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചട്ടിയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചോറിട്ട് കഴിക്കാൻ വേണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് എത്രയാണെന്നുള്ളത്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെമ്മീൻ ഉലർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഭയങ്കര രസാദ്യ ടേസ്റ്റാണ് ഇങ്ങനെ ചെമ്മീൻ ഉലർത്തിയത്. അതുമാത്രമല്ല, ഈ ചെമ്മിച്ചട്ടിയിട്ട് ചോറിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. പുതിയൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.